ഹലോ ഹൈ ആൻഡ് വെൽക്കം ടു ദനിയാസ് ക്ലാസ്സസ്. അപ്പോൾ നമ്മളിന്ന് ലംസം മെത്തേഡ് പ്രകാരമുള്ള ഒരു പ്രോബ്ലമാണ് ചെയ്യുന്നത്. അതും ഔട്ട് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് റീഡ് ചെയ്യാം. ഓൺ 1 April 2016, എ ലിമിറ്റഡ് റെഗുലേറ്റഡ് ബൈ ആർ ബി ഐ കണ്ടോ, എ ലിമിറ്റഡ് റെഗുലേറ്റഡ് ബൈ ആർ ബി ഐ ഇഷ്യൂഡ് 25,000 10% ഡിബഞ്ചേഴ്സ് ഓഫ് റുപ്പീസ് 100 ഇഞ്ച്. അതായത് 25,000 ഡിബഞ്ചേഴ്സ് 100 രൂപ വെച്ചിട്ട് ഉള്ള റെഡീമബിൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തു അറ്റ് പാർ ആൻഡ് റെഡീമബിൾ അറ്റ് 8% പ്രീമിയം അറ്റ് ദി എൻഡ് ഓഫ് 4 years പാസ്റ്റ് ജനറേറ്റീസ് ഓൺ ദി റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. അപ്പോൾ ഇത്രയുള്ള 25,000 ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തു 100 rupees ഓരോന്നിനും 100 rupees വെച്ചിട്ട്. അത് പാർലാണ് ഇഷ്യൂ ചെയ്തത്, റെഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണ്. പിന്നെ എപ്പോഴാണ് നമ്മളത് റെഡീം ചെയ്യുന്നത്? അറ്റ് ദി എൻഡ് ഓഫ് 4 years 4 കൊല്ലത്തിന് ശേഷമാണ് നമ്മൾ അത് റെഡീം ചെയ്തത്, തിരിച്ചു കൊടുക്കുന്നത്, റീപേ ചെയ്യുന്നത് 4 കൊല്ലത്തിന് ശേഷമാണ്. അപ്പം നമുക്ക് മനസ്സിലായി ഒരൊറ്റ റീപേയ്മെൻ്റേ വരുന്നുള്ളൂ. അപ്പോൾ അത് ലംസം മെത്തേഡ് പ്രകാരമാണ് അപ്പോൾ ഇത് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ലംസം മെത്തേഡ് പ്രകാരം രണ്ട് മെത്തേഡുണ്ട്, ഔട്ട് ഓഫ് ക്യാപിറ്റലും ഉണ്ട്, ഔട്ട് ഓഫ് പ്രോഫിറ്റും ഉണ്ട്. ഇനി ഇതിലേതാണെന്ന് നമുക്കൊന്ന് നോക്കാം. രണ്ടായാലും നമ്മൾ പഠിച്ചിട്ടുള്ളത് എങ്ങനെയാണ്, ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് എമൗണ്ട് മാറ്റണം, അതിനുശേഷം പിന്നെ റിഡീം ചെയ്യണം, അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഔട്ട് ഓഫ് ക്യാപിറ്റലിൽ എങ്ങനെയാണ്, എക്സംഷൻ ഉണ്ട്. രണ്ട് കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ, അത് ജനറൽസിൻ്റെ ക്ലാസ്സിൽ നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഒന്ന് കമ്പനി റെഗുലേറ്റഡ് ബൈ ആർ ബി ഐ, പിന്നെ ബാങ്കിങ് കമ്പനീസ് അല്ലെങ്കിൽ നോൺ ബാങ്കിങ് കമ്പനീസ് അണ്ടർ സെക്ഷൻ 272 വരുന്ന എല്ലാ കമ്പനീസും എന്താണ്, ഡിബഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് നമുക്ക് മാറ്റേണ്ടതില്ല, അതാണ് എക്സംഷൻ എന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, റെഗുലേറ്റഡ് ബൈ ആർ ബി ഐ, ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്, നമ്മൾ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്. അപ്പൊ നമുക്ക് സിമ്പിളായിട്ട് സാധാരണ ഒരു റിഡംഷന്റെ എൻട്രി എങ്ങനെയാ വരാം അതുപോലെ ചെയ്യും. അപ്പൊ ഇവിടെ റെഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണ്. അപ്പൊ നമുക്ക് എൻട്രി നോക്കാം. ഡിബഞ്ചർ 10% ഡിബഞ്ചർ അക്കൗണ്ട് അറ്റ് പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്, അത് എമൗണ്ട് ഡ്യൂ ആകുമ്പോഴത്തെ എൻട്രിയാണ് പ്രീമിയത്തില്. ഇനി നേരെ മറിച്ച് പാർലാണെങ്കിലോ നമ്മൾ എന്ത് പറയും, പാർലാണ് റെഡീം ചെയ്യുന്നതെങ്കിൽ എന്ത് പറയും, 10% ഡിബഞ്ചർ അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഓക്കെ, ഇനി ഡിസ്കൗണ്ടിലാണെങ്കിലോ നമ്മൾ എന്ത് പറയും, 10% ഡിബഞ്ചർ അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് ടു ക്യാപിറ്റൽ റിസർവ്. അങ്ങനെയാണ് വരാം. ഇവിടെ പ്രീമിയത്തിലാണ് റെഡീം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, 10 ഈ എൻട്രി വരും. ഇനി പ്രീമിയം എന്ന് പറയുന്നത് എങ്ങനെയാണ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം, 25,000 ഡിബഞ്ചേഴ്സ് ആണുള്ളത്, അത് 100 rupees. അപ്പൊ നമുക്ക് എത്ര കിട്ടി, 25 lakhs ഡിബഞ്ചേഴ്സ് കിട്ടി. അതിന്റെ എത്ര പെർസെന്റേജ് ആണ്, 8% ആണ് എന്തുള്ളത്, ഇതുള്ളത് റിഡംഷൻ ഉള്ളത്, അല്ല സോറി, ഇൻട്രസ്റ്റ് പ്രീമിയം ഓൺ റിഡംഷൻ ഉള്ളത് 8%. അപ്പൊ ആ കിട്ടുന്ന 25 lakhs 8% ആണ് എന്ത് വരുന്നത്, 2 lakh വരുന്നത്. ഓക്കെ, പിന്നെ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റിട്ട് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എത്ര രൂപയാണോ കൊടുക്കുന്നത് ആ അമൗണ്ട് കിട്ടും. പ്രോബ്ലം മനസ്സിലായിട്ടുണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ടിൽ ദെൻ ബൈ ബൈ.